अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला रसूलिल्लाह व अला आलिहि वसहबिहि अज्माईन अम्मा बअद। ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അള്ളാഹു മുത്തഖീങ്ങളുടെ ഗുണവിശേഷങ്ങൾ പറഞ്ഞെടുത്ത് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നവരാണ്. നമ്മളൊക്കെ അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ആമനു ബില്ലാഹി വ മലായികതി വ കുതുബിഹി വ റുസുലിഹി വ യൗമിൽ ആഖിർ വ നുഅ്മിനു ബിഹി വ ഖദരിഹി വ ഖൈരിഹി വ ശർരിഹി. ഈമാൻ കാര്യം ആറാണെന്ന് നമ്മൾ മദ്രസയിൽ തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ശരി, അതോടെ മാത്രം മുത്തഖീങ്ങളാവോ സഹോദരന്മാരെ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയില്ല, ആവില്ല. വബിൽ ആഖിറതിഹും യൂഖിനൂൻ, അവർക്ക് ആഖിറത്തിൽ ദൃഢബോധമുണ്ട്, യഖീനുണ്ട്. സഹോദരന്മാർ, നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മൾക്ക് ദൃഢബോധമുണ്ടോ? നമ്മൾക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണോ ജീവനോടുള്ളത് ഭൂമിയുടെ മുകളിൽ, ഇതേപോലെ തന്നെ ഉറപ്പായിട്ടൊരു പരലോകം വരാനുണ്ട്, എൻ്റെ വിചാരണ എടുക്കാനുണ്ട്. ഈ ഒരു ദൃഢബോധം എനിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വിശ്വാസം എന്ത്, ദൃഢബോധം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ഒരു ലളിതമായൊരു കാര്യം പറഞ്ഞുതരാം. കുട്ടികൾക്ക് പരീക്ഷ മാർച്ചിലാണ്. വളരെ കുറച്ച് പേർക്ക് അത് ദൃഢബോധമുള്ളൂ. ഒരുപാട് പേർക്ക് ജൂലൈ ഓഗസ്റ്റിലേക്ക് അതൊരു വെറും വിശ്വാസമാണ്. മാർച്ച് മാസമല്ലേ, അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ട് നമ്മൾക്ക് നന്നാകാം എന്ന് വിചാരിക്കും. അങ്ങനെ ഫെബ്രുവരി എത്തുമ്പോഴാണ് അവർക്ക് പേടി തുടങ്ങുന്നത്. രാത്രി ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ പരീക്ഷ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് പാസ്സാണ്. എന്താ, ഫെബ്രുവരി ആകുമ്പോൾ മാത്രമാണ് അവർക്ക് യക്കീൻ എത്തുന്നുള്ളൂ. സഹോദരന്മാരെ, എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യക്കീൻ വരണമെങ്കിൽ മരണത്തിൻ്റെ തൊട്ടടുത്തെത്തണം. അൽഹാഖുമുത്തകാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ കല്ലാ സൗഫ തഅലമുൻ സുമ്മ കല്ലാ സൗഫ തഅലമുൻ കല്ലാ ലൗ തഅലമുന ഇൽമൽ യഖീൻ ലതറൗന്നൽ ജഹീം സുമ്മ ലതറൗന്നഹാ ഐനൽ യഖീൻ. അതായത് നമ്മൾക്കിപ്പോൾ പരലോകമൊക്കെ പറയുന്നത് ഒരു വിവരം മാത്രമേ. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് മുന്നോട്ടും അത് ഇൽമൽ യഖീനാവും. അത് കുറച്ചും കൂടി പഠിക്കണം, ഖുർആൻ ആഴത്തിൽ പഠിച്ച് ചിന്തിക്കണം. അപ്പോൾ അത് ഇൽമൽ യഖീനാവും. കുറച്ചും കൂടി അടുത്തെത്തുമ്പോഴേ, നരകത്തിൻ്റെ അടുത്തെത്തുമ്പോഴേ ഐനൽ യക്കീനാവുള്ളൂ. സഹോദരന്മാർ, ഇന്ന് നമ്മുടെ സമൂഹത്തിന് മഹാഭൂരിഭാഗം പേർക്ക് എപ്പോഴാണ്? ഒരു ക്യാൻസർ വരട്ടെ, എത്ര പ്രഭാഷണം കേട്ടിട്ടും നന്നാവുന്നില്ല. ഒരു ക്യാൻസർ വന്നു, ഡോക്ടർ പറഞ്ഞു വല്ലാത്ത സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, 3 മാസം 4 മാസമേ ഉള്ളൂ. കിഡ്നി പോയി തുടങ്ങി, ഡയാലിസിസ് വേണ്ടി വരും. ഇനിയിപ്പോൾ നിരന്തരമായിട്ട് ഡയാലിസിസിലെ ജീവിതം അങ്ങ് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ മാരകമായ രോഗം വന്നു, മരണം തൊട്ടടുത്തുണ്ട്. ഫഅബുദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആ യഖീൻ കണ്ടെത്തുന്നവരെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ആരാധിക്കില്ല അള്ളാഹുവിനെ, പക്ഷേ മരണത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ, വളരെ തൊട്ടടുത്തെത്തുമ്പോൾ സഹോദരന്മാർ, അപ്പോഴാണ് എല്ലാവർക്കും ആഗ്രഹം, ഒരു ഉംറക്ക് പോകണം, ഒരു ഹജ്ജിന് പോകണം, അതിലെങ്കിലും ഒന്ന് ജമാഅത്തൊക്കെ തുടങ്ങണം, ഒന്ന് നന്നാകണം. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പള്ളികളൊക്കെ, മിക്ക പള്ളികളൊക്കെ അധികം പേരും പ്രായമുള്ളവരാണ്, വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നവർ, റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞവർ. അതുവരെ അവർക്ക് പള്ളി വരാൻ തോന്നിയിട്ടില്ല. ആ റിട്ടയർമെൻറ്റിന് ശേഷം തോന്നി, ഒരു പഠിച്ചവനൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ ഇപ്പം ഖബർ സ്ഥലത്ത് അടുത്തെത്തിയിട്ടുണ്ട്, എൻ്റെ കാൽ കുത്താനായിട്ടുണ്ട്, നമുക്കൊന്ന് കുറച്ചും കൂടി നന്നായേക്കാം, അൽഹംദുലില്ലാ, അപ്പോഴെങ്കിലും നന്നായി തോന്നിയല്ലോ, അൽഹംദുലില്ലാ. സഹോദരന്മാരെ, യഖീൻ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങളാവുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറായത് കൊണ്ട് പറയാണ്, ഒരുപാട് പേർക്ക് കോവിഡിനൊക്കെ പുച്ഛ, എന്ത് കോവിഡ്, ചെറിയ ജലദോഷം, ചുമ, തൊണ്ടവേന, അതെ, അത് എളുപ്പത്തിൽ പറയാൻ. പക്ഷെ സ്വന്തം വീട്ടിലെ ഉമ്മയോ ബാപ്പയോ അമ്മയോ അച്ഛനോ കോവിഡ് ബാധിച്ചിട്ട് മരിക്കണം, അപ്പോഴാണ് അത് കോവിഡ് യക്കീനായിട്ട് മാറുന്നുള്ളൂ. നമ്മൾ നിരന്തരമായിട്ട് കോവിഡിൻ്റെ ഒരുപാട് ദുരന്ത ഫലം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുകൊണ്ട് നമ്മൾക്കറിയാം. സഹോദരന്മാരെ, നല്ലോണം ആലോചിച്ചോ, അവനവൻ്റെ കണ്ണ് കൊണ്ട് കണ്ടാൽ മാത്രമേ യക്കീൻ വരുള്ളൂ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു വാശി പിടിച്ചിരിക്കരുത്. സ്വന്തം മരണം എത്തട്ടെ, എന്നിട്ടേ നന്നാകുള്ളൂ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ വല്ലാത്ത അഹങ്കരിച്ച് നടക്കരുത്. അല്ല, നരകത്തിൽ കണ്ടാൽ മാത്രമേ ഞാൻ നന്നാകുള്ളൂ എന്ന് ദയവ് ചെയ്ത് വാശി പിടിക്കരുത്. അപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും സഹോദരന്മാർ. യക്കീൻ വരണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം, എളുപ്പമുള്ള കാര്യം, കുറച്ച് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ പഠിച്ചാൽ മതി. ഖുർആനെ പറ്റി ആഴത്തിൽ പഠിച്ച് വായിക്കുക, ദിവസം 2-3 ആയത്. എന്തുകൊണ്ട് ചില ഖുർആനെ പറ്റി പലയിടത്തും പറഞ്ഞത് ലാ റൈബ, സംശയമേ ഇല്ലത് ഒരു ഹുദയാണ്. ലാ റൈബ എന്നുള്ള വാക്ക് വേറൊരു കാര്യത്തിന് കൂടി മാത്രമേ ഖുർആൻ ഉപയോഗിക്കുന്നുള്ളൂ. അതെന്തിനാ വെച്ചാൽ നാളെ പരലോകം ഹക്കാണ്, ഒരു സംശയമേ ഇല്ല. അള്ളാഹു ഉണ്ടോ ഇല്ലേ, അല്ല അള്ളാഹു ഏകനാണ്, സംശയമേ ഇല്ലെന്ന് പറഞ്ഞൊരു ആഴത്തില്ല. മറിച്ച് പരലോകം എന്താ, അള്ളാഹു ഉണ്ട്, ഹൃദയത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട്. പക്ഷെ പരലോകത്തിനെ പറ്റി എത്ര മനുഷ്യൻ കേട്ടിട്ടും യക്കീൻ വരുന്നില്ല. അപ്പോൾ അള്ളാഹു ഖുർആാനെയും പരലോകത്തിനെ പറ്റി മാത്രമാണ് ലാ റൈബ് എന്ന് പറഞ്ഞത്. അപ്പം യഖീൻ വരണോ? ഖുർആാനോട് ഒരുപാട് അടുത്ത് നോക്കൂ സഹോദരന്മാരെ. ഏഴാകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇറക്കി തന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തോട് എത്രത്തോളം നമ്മൾ അടുക്കുന്നുവോ പരലോകം ഹക്കായിട്ട് തോന്നും, യഖീനായിട്ട് തോന്നും. നമ്മളൊക്കെ മുസ്ലിം നിന്ന് മുത്തഖീങ്ങളായിട്ട് അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.